ഇന്ന് ഒക്ടോബർ 9 വടക്കേ അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. വടക്കേ അമേരിക്കയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഏറെ കീർത്തി കേട്ട ഒരു വ്യക്തിയാണ് ത്യാഗോ എന്നാണ്. തന്റെ സമീപത്ത് ദേവാലയം ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് മെക്സിക്കോയിലേക്ക് കാൽനടയായി പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന പതിവ് ഒരു ശീലമാക്കിയിരുന്ന വ്യക്തിയാണ് ത്യാഗോ. തൻ കടന്നുപോകുന്ന വഴി വലിയ കുന്ന് കയറി ഇറങ്ങി ഉള്ളതായിരുന്നു. താൻ പോകുന്ന ഈ വഴിയിൽ ഒരു കള്ള ദേവിയുടെ പേരിൽ പല ആളുകളും പൂജകൾ നടത്തുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിന് കാണാനിടയായി. ഉള്ളു തുറന്ന് മനം നൊന്ത് അദ്ദേഹം ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഈ മലയിൽ അമ്മയുടെ നാമധേയത്തിൽ ഒരു ദേവാലയം പണിയുവാനും ഇത്ര ദൂരം നടക്കുന്നത് ഒഴിവാക്കി ആ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും എനിക്ക് ഒരു അവസരം നൽകണമേ. ഈ ആഗ്രഹം ഉള്ളിലൊതുക്കിയാണ് ഓരോ ദിവസവും ത്യാഗോ മെക്സിക്കോയിലേക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി നടന്ന് പോയിരുന്നു. അങ്ങനെയുള്ള യാത്രയിൽ ഒരു ദിവസം ത്യാഗോ ഈ കുന്നിൻ പ്രദേശം കടന്ന് പോവുകയും ആകാശത്തെന്തോ പ്രത്യേകതയുള്ളതുപോലെ ത്യാഗോയ്ക്ക് തോന്നി. എന്ത് പ്രത്യേകതയാണ് എന്ന് ആകാശത്തേക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്തുമ്പോൾ ഒരു വലിയ പ്രകാശം പോലെ, ഒരു പ്രകാശഗോളം പോലെ എന്തോ ഒന്ന് അവിടെ കാണുവാനുണ്ട്. മനോഹരമായ മഴവില്ല് പോലെ എന്തോ ഒന്ന്. സൂക്ഷ്മ നിരീക്ഷണത്തോടെ ത്യാഗോ വീണ്ടും വീണ്ടും അത് നോക്കി. അത്യന്തം പ്രതാപവതിയായ ഒരു മഹിളാരത്നം സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്നതായാണ് ത്യാഗോയ്ക്ക് കാണുവാൻ ഇടയായത്. പെട്ടെന്ന് തന്നെ ത്യാഗോയ്ക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് തനിക്ക് ഉണ്ടാകുന്നത്. ഈ അനുഭവം ഉണ്ടായതിന് ഒപ്പം തന്നെ ത്യാഗോ തന്റെ മനസ്സിലെ ആഗ്രഹം ഉണർത്തിച്ചു, ഇവിടെ ഒരു ദേവാലയം അമ്മയുടെ നാമത്തിൽ പണിയാനുള്ള എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരണം. ആ ദേവാലയം പണിതു കാണാനുള്ള വലിയൊരാഗ്രഹം അത് നിവൃത്തിയാക്കി തരണമേ. അമ്മ ത്യാഗോയോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു ദേവാലയം പണിയണമെന്ന നിന്റെ ആഗ്രഹം ഞാൻ അറിയിക്കുന്നതായി നീ മെത്രാന്റെ മക്കൾ ബോധ്യപ്പെടുത്തുക. ത്യാഗോയ്ക്ക് പിന്നെ തിടുക്കമായി. ത്യാഗോ വളരെ വെപ്രാളത്തിലും ബഹളത്തിലും തിടുക്കത്തിൽ മെത്രാന്റെ പക്കൽ എത്തി മെത്രാനോട് പറഞ്ഞു, ഇങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ടായി, അവിടെ ഒരു ദേവാലയം പണിയണം. മെത്രാന്റെ മറുപടി ത്യാഗോയ്ക്ക് നിരാശ ജനിപ്പിക്കുന്നതായി. ഏതെങ്കിലും ദൈവീകമായ ലക്ഷണങ്ങൾ ഉണ്ടാകാതെ ത്യാഗോയുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ദേവാലയ നിർമ്മാണം ആരംഭിക്കാൻ കഴിയില്ല എന്ന മറുപടിയാണ് മെത്രാൻ നൽകിയത്. വീണ്ടും ത്യാഗോ പതിവ് പോലെ മെക്സിക്കൻ പട്ടണത്തിലേക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പോവുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ഇതേ സ്ഥലത്തു തന്നെ പരിശുദ്ധ അമ്മ വീണ്ടും ത്യാഗോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഏറെ വിഷണ്ണനായി വേദനയോടുകൂടി ത്യാഗോ മെത്രാന്റെ നിലപാട് അറിയിച്ചു. അമ്മ പറഞ്ഞു, നീ അതിൽ വിഷമിക്കേണ്ടതില്ല, ഞാൻ മെത്രാന് അടയാളം നൽകാം. ത്യാഗോയോട് അമ്മ നിർദ്ദേശിച്ചു, നീ ഈ മലഞ്ചെരുവിൽ പോയി കുറച്ച് പൂക്കൾ പറിച്ചു കൊണ്ടുവരിക. പൂക്കളില്ലാത്ത കാലമായിരുന്നു, എങ്കിലും അമ്മയുടെ വാക്ക്
ആ തിരുവാക്കിനെ വിശ്വസിക്കാതിരിക്കാൻ മാതൃഭക്തനായ ത്യാഗോയ്ക്ക് കഴിഞ്ഞില്ല. ത്യാഗോ ആ നിർദ്ദേശം പൂർണ്ണമായും പരിഗണിച്ച് മലഞ്ചെരുവിലേക്ക് പോയി. അവിടെ നിറയെ ആ പൂക്കൾ പൂത്ത് ഉലഞ്ഞു നിൽക്കുന്നു. കുറച്ച് പൂക്കൾ പറിച്ച് തിരികെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് എത്തി. ത്യാഗോ എത്തിയതിനെ തൊട്ടു പിന്നാലെ തന്നെ അമ്മ വീണ്ടും പറഞ്ഞു, പൂക്കൾ എൻ്റെ കൈകളിലേക്ക് തരുക. ആ പൂക്കൾ ദേവമാതാവിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. ഒരു പൂച്ചെണ്ട് പോലെയാക്കി അത് തിരികെ ത്യാഗോയുടെ കയ്യിൽ ഏൽപ്പിച്ച് അമ്മ പറഞ്ഞു, ഇതും എത്രാനും നീ കൊണ്ടുപോയി കൊടുക്ക. ത്യാഗോ വീണ്ടും ആദ്യത്തേത് പോലെ തന്നെ വളരെ തിടുക്കത്തിൽ മെത്രാന്റെ പക്കലേക്ക് പോയി. മെത്രാന്റെ താമസ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്തോ പ്രത്യേക പരിമളം അനുഭവപ്പെടുന്നത് പോലെ കണ്ട് ത്യാഗോ കുപ്പായത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പൂക്കൾ പുറത്തെടുത്ത് പരിശോധിച്ചു. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അപകരിച്ചാലോ എന്ന് കരുതി തന്നെ കുപ്പായത്തിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് പൂക്കളുമായി മെത്രാസന മന്ദിരത്തിലേക്ക് ത്യാഗോ പോയത്. എന്തോ പ്രത്യേകതയുള്ള ഒരു മണം, ഒരു സുഗന്ധം പൂക്കൾക്കുള്ളതായി ആ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. വിവരങ്ങളെല്ലാം ത്യാഗോ പറഞ്ഞു. ത്യാഗോയെ കൂട്ടിക്കൊണ്ട് മെത്രാന്റെ പക്കൽ ഈ ഭടന്മാര് ചെല്ലുകയാണ്. കുപ്പായത്തിൽ ഒളിപ്പിച്ചിരുന്ന പൂക്കൾ പുറത്തെടുത്ത് മെത്രാനെ കാണിക്കുന്നതിന് വേണ്ടി വലിയ ആവേശത്തോടുകൂടി ത്യാഗോ ശ്രമം ആരംഭിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, കയ്യിൽ കയറിയിരുന്ന പൂക്കൾ കുപ്പായത്തിൽ നിന്ന് പുറത്തു നിന്ന് എടുത്ത് മെത്രാന് നൽകുമ്പോൾ പൂക്കളുടെ സ്ഥാനത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു ചിത്രമാണ് ത്യാഗോയുടെ കയ്യിലിരുന്നത്. മെത്രാനും ഭടന്മാരും ത്യാഗോയും ഒക്കെ ആ തിരുപ്പടം സ്ഥാപിച്ച് പ്രാർത്ഥിച്ചു. തൻ്റെ അരമന ചാപ്പലിലേക്ക് ത്യാഗോയുടെ കുപ്പായം പ്രത്യേകമായി പൂജ്യമായി സംരക്ഷിക്കുന്നതിന് വേണ്ടി മെത്രാൻ ഏറ്റുവാണ്. കാര്യങ്ങൾ ബോധ്യപ്പെട്ട മെത്രാൻ ത്യാഗോയോടൊപ്പം പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. പിറ്റേ ദിവസം സ്ഥലത്തെത്തി കൃത്യമായി അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലം കാണിച്ചു കൊടുക്കണമെന്ന് ത്യാഗോയോട് മെത്രാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഭയത്താലോ ആത്മീയ പരവേശത്താലോ ത്യാഗോയ്ക്ക് അത് കഴിഞ്ഞില്ല. എവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത അത്രമാത്രം വലിയ ആത്മീയ പരവേശത്തിലായിരുന്നു ത്യാഗം. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു നീരുറവ പുറപ്പെട്ടു. ആ സ്ഥലം അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് ത്യാഗോ പിന്നീട് പറഞ്ഞു. അവിടെ ദേവാലയം പണിയപ്പെട്ടു. കാലാകാലങ്ങളിൽ മതിയായ വികസനം ദേവാലയത്തോട് ചേർത്ത് വെച്ചു. ത്യാഗോയുടെ ആഗ്രഹവും പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശവും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പണിതുയർത്തപ്പെട്ട ദേവാലയത്തിലേക്ക് അനേകായിരങ്ങൾ ഒഴുകിയെത്തി. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് തന്നെ തിരുക്കുമാരുടെ സന്നിധിയിൽ എത്തിച്ച് നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളുടെ വലിയ വസന്തകാലം സമ്മാനിക്കുന്ന അമ്മ, ഈശോമിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാ മറിയമേ, ദയയുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മധ്യസ്ഥമറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ പൂർണമായും നമുക്കുള്ളതെല്ലാം പരിശുദ്ധ അമ്മയുടെ പാദത്തിങ്കൽ പൂർണമായും സമർപ്പിച്ച് അമ്മയുടെ തിരുഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാം. അതിലൂടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ധാരാളമായി ഒഴുകി ഇറങ്ങുവാൻ ഇടയാകട്ടെ.